मैथमेटिकल इंडक्शन कंटिन्यू एक्सरसाइज 4.1 क्वेश्चन नंबर 3 यूजिंग द मेथड ऑफ प्रिंसिपल ऑफ मैथमेटिकल इंडक्शन प्रूव दैट 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. up to 1 by 1 plus 2 plus 3 plus etc. plus n is equal to 2n by n plus 1. Mathematical induction ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് യു റൈറ്റ് ദി സ്റ്റേറ്റ്മെന്റ്. വട്ട് ഈസ് ദി സ്റ്റേറ്റ്മെന്റ്? പി ഓഫ് എൻ സച്ച് ദാറ്റ് 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by 1 plus 2 plus 3 plus etc. plus n is equal to 2n by n plus 1 for all n belongs to capital N. That means n is a natural number. Now first step, this p of 1, we shall find what is p of n. P of n, 1 is equal to 2 into 1 by 1 plus 1, that is 2 by 2, 1 equals 1, true. Then we assume that the statement is true for the letter k, p of k, it is written. For all k belongs to natural numbers. This is an assumption. Then we examine whether it is true for k plus 1. K plus 1 is ശരിയാണോ എന്ന് examine ചെയ്യണം. We shall try to what is p of k plus 1. P of k plus 1 എഴുതി. ദാ ഇവിടെ വരെ അപ്പോൾ പി എഫ് കെ ആയി. കെ പ്ലസ് 1 എഴുതണമെങ്കിൽ ഒരു ടേം കൂടെ എഴുതണം. ദാറ്റ്സ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് കെയ്ക്ക് പകരം കെ പ്ലസ് 1. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താവും? ഈ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആവും. താഴെ കെ പ്ലസ് 1 എന്നതിന് പകരം കെ പ്ലസ് 1 പ്ലസ് 1 ആവും. കെ പ്ലസ് 1 പ്ലസ് 1 ഈസ് കെ പ്ലസ് 2. നൗ ഫോർ ദി പോർഷൻ on the left hand side, 1 plus 1 by 1 plus 2 plus etc. plus etc. plus 1 by 1 plus 2 plus 3 plus etc. plus k. ഇവിടം വരെയുള്ള ഈ പോർഷന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 2k by k plus 1. ഇതാ അത്രയും പോർഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് 2k by k plus 1 എന്ന് എഴുതി. പിന്നെ ഒരു ടൈം ബാക്കിയുണ്ട്. ഇതാ അത് ഇവിടെ ചേർത്ത് എഴുതി. അത് എഴുതുമ്പോൾ അതിന് വാല്യൂ എങ്ങനെ എഴുതാം? 1 by 1 plus 2 plus 3 plus etc. plus ലാസ്റ്റ് ടൈം ഈസ് കെ പ്ലസ് 1. ലാസ്റ്റ് ടൈം എൻ ആയിരുന്നെങ്കിൽ ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ ഫോർമുല ഉണ്ട്, എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആണ്. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 2, ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് കെ പ്ലസ് 2 ബൈ 2. ദാ ഇതിൻ്റെ സമ്മാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, സം ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആണ്. കെ പ്ലസ് 1 പ്ലസ് 1 ഈസ് കെ പ്ലസ് 2 ബൈ 2. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഈ രണ്ട് ന്യൂമറേറ്റർ ആയിട്ട് പോയി. ഇതോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2k ബൈ കെ പ്ലസ് 1 പ്ലസ് 2 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇത് നമ്മൾ എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. അപ്പോൾ കെ പ്ലസ് 2 ഉണ്ട്, 2k ഗുണിച്ചു. ഇവിടെ രണ്ടാമത്തെ ടൈമിന് മാറ്റമൊന്നും പറ്റുന്നില്ലല്ലോ. 2 by k plus 1 into k plus 2, അത് അത് പിടിയിരിക്കുന്നു. 2k into k, ദാറ്റ് ഇസ് 2k square. 2k into 2, ദാറ്റ് ഇസ് 4k. പ്ലസ് 2 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2, ദാറ്റ് ഈസ് 2 കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കാം. 2 into k square plus 2k plus 1 by k plus 1 into k plus 2. ദാ ഇതിന് ശേഷമുള്ള ബാക്കി ഞാൻ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ ശ്രദ്ധിച്ചുകൊള്ളുക. ദാ സി 2 into k square plus 2k plus 1 എന്ന് പറയുന്നത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. 2 into k square plus 2k plus 1 എന്ന് പറയുന്നത് 2 into k plus 1 ഹോൾ സ്ക്വയർ ആണ്. ഡിനോമിനേറ്റർ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇത് ഓരോ നമുക്ക് സ്കോർ ചെയ്യാം. എന്താ അപ്പോൾ ആൻസറിൽ എന്ത് വരും? 2 into k plus 1 by k plus 2. അത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്താ റൈറ്റ് ആൻസർ ഇതാണ് കിട്ടേണ്ടത്. അറ്റ്ലീസ് 2 into k plus 1 by k plus 2 is equal to right answer. Now, by steps 1, 2 and 3,
we can conclude that this statement is true for all n belonging to capital N. So by steps 1, 2 and 3, P of N such that 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by 1 plus 2 plus 3 plus etc. plus N is equal to 2N by N plus 1 is true for all N belongs to capital N. That is, what is meant by proving a statement by mathematical induction? We have tried it for 1, K, it is an assumption, then it is found to be true for K plus 1. Okay.